ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവ ജീവിതം, പ്രത്യാശയുടെ ജീവിതം എന്ന വിഷയത്തിൽ നാം ഇന്ന് ചിന്തിക്കുക. നോഹയുമായി ബന്ധപ്പെട്ടാണ്. പ്രിയപ്പെട്ടവരെ, നോഹയുമായി ബന്ധപ്പെടുത്തി നാം എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മുഴുവൻ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ സ്വരം സ്വീകരിച്ചുകൊണ്ട് നോഹ ആ ജനങ്ങൾ ചിന്തിച്ചിരുന്ന, ജീവിച്ചിരുന്ന ചിന്തകൾക്കും ജീവിത രീതികൾക്കും വിപരീതമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് തൻ്റെ മുന്നോട്ടുള്ള ജീവിതം ക്രമപ്പെടുത്തുവാനും തീരുമാനമെടുത്തു. ഒരു ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ലോകത്തിൻ്റെതായ നിയമങ്ങളോ ലോകത്തിൻ്റെതായ സ്ഥിതിഗതികളോ നോക്കിക്കൊണ്ടല്ല, നേരെ മറിച്ച് അവൻ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ലോകമൊരുക്കുന്ന കെണികളെയും തിന്മകളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിന് വിപരീതമായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രൈസ്തവ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി വിചിന്തനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും, ഞാൻ ഇന്ന് ചിന്തിക്കുകയും ഞാൻ ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക ലോകത്തിൻ്റെ ഒഴുക്കിനോടൊപ്പമാണോ അതോ ലോകത്തിൻ്റെ ഒഴുക്കിനും എതിരെ നീന്തുവാനുള്ള കൃപയുടെ ജീവിതമാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, നോഹയെപ്പോലെ പ്രളയം വന്ന് ലോകത്തെ കീഴടക്കുവോളം ക്ഷമയോടെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കുവാൻ നോഹ അധ്വാനിച്ചതുപോലെ പ്രത്യാശയുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ അവസാനിക്കാനുള്ളതല്ല. പ്രതിസന്ധികൾ ഉയരുമ്പോൾ നോഹയെപ്പോലെ ലോകം മുഴുവൻ അവനെ വിഡ്ഢിയായി കളിയാക്കിയപ്പോഴും അവൻ തന്നെ വിളിച്ച ദൈവത്തിനേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ പേടകം പണിയുന്ന പണി പൂർത്തിയാക്കുവാൻ അനുദിനം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമാകട്ടെ നിത്യജീവനാകുന്ന ആ ജീവിതത്തിന് വേണ്ടി അനുദിനം നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നാം ആയിരിക്കുന്ന സമൂഹത്തെ പുതുക്കി പണിഞ്ഞുകൊണ്ട് നടന്നു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ കുറയുമ്പോഴാണ് ലോകത്തിൻ്റേതായ വാദമുഖങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലൗകിക വ്യഗ്രതയിൽ അടിമപ്പെട്ട് ലോകത്തിൻ്റെ ഒഴുക്കിനോടൊപ്പം ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നോഹയെപ്പോലെ ദൈവമേ, ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്ക് വിപരീതമായി, ലോകത്തിൻ്റെ ജീവിതക്രമത്തിന് വിപരീതമായി ദൈവത്തെ നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ തലമുറകൾക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.